നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും നോക്കുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലെ. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കാണാതെ പോകുന്ന കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒന്നും വരാത്ത ചില എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. അപ്പോ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ മറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ വരുന്നതാണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 25 അല്ലെങ്കിൽ 50,000 മന്ത്ലി സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാലറി നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പ്ലസ് നിങ്ങൾ നോർമലി ഒരു 9 to 5 ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു 12 or 14 അതിനപ്പുറമോ ടൈം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ആ നിങ്ങളുടെ അഡീഷണൽ എഫോർട്ട്, നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന സാലറി പ്ലസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു 5 or 10 lakh അല്ലെങ്കിൽ അതിലേറെ ലക്ഷങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാണെങ്കിൽ ഈ എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അഡീഷണൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ പേയ്മെന്റ് കിട്ടും. അതുപോലെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറക്കിയിരിക്കുന്ന ഈ ഫണ്ട് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു പിന്നെ പ്രോഫിറ്റോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു FD ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ നിങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റ് നിങ്ങൾ സാധാരണ രീതിയിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റവന്യൂ എടുക്കുന്നു, അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചെലവുകൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചെലവുകൾ എല്ലാം കൂട്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നിങ്ങൾ എത്തുന്നു. അതിൽ നിന്നും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എഫോർട്ട്, നിങ്ങളുടെ സാലറി, മറ്റ് കാര്യങ്ങൾ, അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ ഓൺ ബിൽഡിംഗ് ആയിരിക്കും നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു റെന്റ് കണക്കാക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻകം ടാക്സ് പർപ്പസിനോ അതല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ മറ്റു കാര്യങ്ങൾക്കോ റിപ്പോർട്ടിങ്ങിലോ ഒന്നും ഇതൊന്നും വരണമെന്നില്ല. പക്ഷേ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു എക്കണോമിക് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ട് ആക്ച്വലി ഇത് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ എത്രമാത്രം ഇതിന് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഫണ്ട്, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറക്കിയിരിക്കുന്ന ഫണ്ട് നിങ്ങൾ ഒരു FD ഇട്ടാൽ എത്ര എമൗണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അതിൽ നിന്ന് എത്രത്തോളം കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ട്, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബിസിനസ് എക്കണോമിക്കലി അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത്. അപ്പോ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ എക്കണോമിക് പ്രോഫിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓവറോൾ റിസോഴ്സ് മറ്റു കാര്യങ്ങളുടെ എഫിഷ്യൻസി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ ബിസിനസ്സിൽ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓവർ എഫിഷ്യൻസി അല്ലെങ്കിൽ എക്കണോമിക് ഡിസിഷൻസിനൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ് വൈബക്സിന്റെ ചാനൽ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.